സാധാരണയായി ഞാൻ ഉൾപ്പെടെ എല്ലാ കൂട്ടുകാരും ചെയ്യുന്നത് ബന്ദിയുടെ അരി എവിടെയെങ്കിലും വാകി അത് കിളിർത്ത് കഴിയുമ്പോൾ നമുക്ക് എവിടെയാണോ പറിച്ച് നടേണ്ടത് അവിടെയോട്ട് നട്ട് ഇടയ്ക്കൊക്കെ എപ്പോഴും വെള്ളമൊഴിച്ചു കൊടുക്കും. അതോടെ നമ്മുടെ ജോലി തീരുകയാണ് ചെയ്യാറ്. അതിൽ കൂടുതൽ കെയർ ആരും കൊടുക്കാറില്ല. എന്നാൽ ഞാൻ ഈ ബന്ദിച്ചെടിയെ ഒരല്പം കെയർ ചെയ്തു. കെയർ ചെയ്യേണ്ടതായൊരു സാഹചര്യം അതെന്താണെന്ന് ഞാൻ വഴിയെ കാണിക്കാം. അപ്പോഴുണ്ടായ മാറ്റമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചെടിയുടെ പഴുത്തതും ഉണങ്ങിയതുമായ എല്ലാ ഇലകളും നമുക്ക് മുറിച്ച് മാറ്റാം. അങ്ങനെ ഇലകളെല്ലാം മുറിച്ച് മാറ്റിയ ശേഷം നമുക്ക് ഇതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. ചാരം ഇട്ട ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് കിളച്ച് കൂട്ടിക്കൊടുക്കാം. ഒരല്പം കൂടുതൽ ഇങ്ങനെ കൂട്ടിക്കൊടുക്കും. എല്ലാ വശത്തും ഇങ്ങനെ കൂട്ടിക്കൊടുക്കാം. ഇനി ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ആണെങ്കിൽ ചാരം ഇട്ടിട്ട് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഉണങ്ങിയ പൂക്കളും ഉണങ്ങി വരുന്നതും നന്നായിട്ട് ഉണങ്ങിയതുമായ എല്ലാ പൂക്കളും നമുക്ക് മുറിച്ച് മാറ്റാം. ഇത് കൈയോടെ ചെയ്യുന്നതാണ് നല്ലത്. എല്ലാവർക്കും എപ്പോഴും ശ്രദ്ധിക്കാൻ സാധിച്ചുവെന്ന് വരത്തില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ചെടിയെ നിരീക്ഷിച്ച് അതിൻ്റെ ഉണങ്ങി നിൽക്കുന്നതായ എല്ലാ പൂക്കളും മുറിച്ച് മാറ്റേണ്ടതാണ്. എൻ്റെ അനുഭവത്തിൽ നന്നായി കരിഞ്ഞുണങ്ങുന്ന പൂവിനേക്കാൾ ജസ്റ്റ് ഒന്ന് വാടി വരുന്ന പൂ പാകിയപ്പോഴാണ് പെട്ടെന്ന് കിളുത്തത്. അതുകൊണ്ട് അധികം ഉണങ്ങാതെ തന്നെ പാകുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ആ മുറിച്ചു മാറ്റിയ പൂവിൻ്റെ തൊട്ടടുത്തായിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ കണ്ടോ, ഇതാണ് മുറിച്ച ഭാഗം. അതിൻ്റെ മുകളിലായിട്ട് ഇത് കണ്ടോ, മുട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ രണ്ട് മൂന്നടുത്ത് ഞാൻ കാണിച്ചു തരാം. ദേ അടുത്ത കമ്പിൻ്റെ ദേ ഈ ഭാഗം കണ്ടോ, ഇവിടെയാണ് ഞാൻ പൂ മുറിച്ച് മാറ്റിയത്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഇലയിൽ കണ്ടോ പുതിയ ഒന്ന് രണ്ട് മുട്ടുകൾ വന്നു. ഇനി അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഞാൻ മുറിച്ചപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് രണ്ടെണ്ണം വന്നു. ഇനി താഴത്തെ മുറിച്ചതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ദൈവത്തിൻ്റെ കണ്ടോ മുകളിൽ വന്നു. അങ്ങനെ ഇത് നിറയെ മുട്ടുകൾ പിന്നെയും പിന്നെയും ഞാൻ മുറിച്ച എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ നിറയെ മുട്ടുകൾ വരുന്നുണ്ട്. ഞാൻ ഇതിന് ഒരു തെളിവും കൂടി കാണിച്ചു തരാം. എനിക്കിങ്ങനത്തെ രണ്ട് ചെടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ചെടി ദേ ഇതാണ് കണ്ടോ, ഇത് ഇത്രയും ഹൈറ്റിലുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ മറ്റൊരു ചെടി. ഇതിൻ്റെ ഇവിടം വെച്ച് ഞാൻ മുറിച്ചു കളഞ്ഞു. മുറിക്കാനുണ്ടായ കാര്യം ഞാൻ കാണിച്ചു തരാം കണ്ടോ. അന്നേരം അതിൻ്റെ ആ എല്ലാ ഭാഗത്തുനിന്നും ഇതുണ്ടോ പുതിയ പുതിയ മുട്ടുകൾ, കുഞ്ഞു കുഞ്ഞു മുട്ടുകളും നല്ല തളിരിലയും ഉണ്ടോ, ഇത് നിറച്ച് വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ വലിയ കെയർ കൊടുത്തില്ല, അത് മുറിച്ചങ്ങ് വിട്ടു എന്നല്ലാതെ കൂടുതൽ കണ്ടോ നിറച്ച് മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇതും കൂടി കണ്ടപ്പോഴാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നെനിക്ക് തോന്നിയത്. ഇനി ഇത് മുറിക്കാനുണ്ടായ കാര്യം കണ്ടോ, കുഞ്ഞിലകളൊക്കെ ഇമ്പടി വരുന്നുണ്ട്. ഇത് മുറിക്കാനുണ്ടായ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇവിടെ ഞാൻ മുറിച്ചു ഉണ്ടോ, കുഞ്ഞില വരുന്നുണ്ട്, നിറച്ച് മുട്ടാണ്. ഇനി ഇതിന് അല്പം കെയർ കൊടുത്തിട്ട് അതിന് ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഇനി ഇത് മുറിക്കാനുണ്ടായ കാര്യം ഞാൻ കാണിക്കാം. സാധാരണ പോലെ ഞാൻ വെള്ളം ഒഴിക്കാൻ വന്നപ്പോൾ ആദ്യത്തെ ചെടിയിൽ ഒന്ന് രണ്ട് മുട്ടും ഇതിൽ മുട്ട് വന്നില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിലൊരു വെള്ള പൂപ്പൽ പോലൊരു സാധനം ഒറ്റ കമ്പയിലേ ഉള്ളായിരുന്നു. അത് കണ്ടോ ഇതുപോലത്തെ ഒരെണ്ണം. അപ്പോൾ ഞാൻ ഇത് ഇപ്പുറത്തെ ചെടിയിലേക്ക് അത് പകരണ്ടല്ലോ എന്നോർത്ത് ആ ഒരു കമ്പ് ഞാൻ മുറിച്ചു മാറ്റി. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോഴും അടുത്ത കമ്പിലുണ്ട്. അങ്ങനെ അടുത്ത കമ്പും മുറിച്ചു. അങ്ങനെ ഒന്ന് രണ്ട് കമ്പും മുറിച്ചു കഴിഞ്ഞപ്പം പിന്നെയും പിന്നെയും ഇത് വരുന്നു. അപ്പം ഞാൻ ആ ചെടിയെ മൊത്തത്തിലങ്ങ് വെട്ടിക്കളഞ്ഞു. വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്കിനും ആദ്യത്തെ ചെടിയുടെ ഒരു പൂവിന് താഴെയും ഇതുണ്ടായിരിക്കുന്നു. ആ പൂവും ഞാൻ മുറിച്ചു മാറ്റി. ഇനിയും മുറിച്ചു മാറ്റുന്നത് പ്രായോഗികമല്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിനൊരു മരുന്ന് ചെയ്തു. ഇതുണ്ടോ ഇതുപോലെ ഈ പൂവിലും വന്നു. അപ്പോൾ ഞാൻ ഈ പൂവ് ഇടുന്നങ്ങ് മുറിച്ചു മാറ്റി. ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വെള്ളീച്ചയ്ക്ക് ചെയ്യുന്നൊരു മരുന്ന്. അതടിച്ചതിൻ്റെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് അതെടുത്ത് ഇതിനടിച്ചു. അത് സ്പ്രേ ചെയ്ത ശേഷം പിന്നീട് അതിനെ കണ്ടിട്ടില്ല കേട്ടോ, പിന്നീട് അത് വന്നില്ല. അപ്പോൾ ഞാൻ അറിയപ്പോഴാണ് ഈ പൂ മുറിച്ചു മാറ്റിയതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമെല്ലാം ഇങ്ങനെ ഈ മുട്ടുകൾ വരുന്നത് കണ്ടത്. അന്നേരമാണ് ഇങ്ങനെ പൂ മുറിച്ച് മാറ്റിയാൽ അതിൽ നിന്നും പുതിയ പുതിയ മുട്ടുകൾ വരും എന്നൊരു ഐഡിയ എനിക്ക് കിട്ടിയത്. ഇതാണ് എൻ്റെ ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.
എല്ലാവരും ഇത് ചെയ്തു നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക.